ഹായ്. അങ്ങനെ നമ്മൾ അഹമ്മദാബാദിലേക്ക് നിന്നിട്ട് ജാംനഗറിലേക്കുള്ള യാത്രയാണ്. ശരിക്കും വിൻഡോ കൂടെ നോക്കുന്ന സമയത്ത് ഒരുപാട് ജീവിതങ്ങൾ ഇതുപോലെ കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങളെ അതങ്ങനെ അവസാനം അവിടെ ജാംനഗറിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഞാൻ അവിടുത്തെ ഏകദേശം ആ ഒരു ഗ്രാമത്തിലെ ഒരു അവസ്ഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഏകദേശം അവിടുത്തെ മറ്റേ മണ്ണ് എന്ന് പറഞ്ഞാൽ പൊടിയില്ല, നല്ല തരി പോലത്തെ മണ്ണ്, പൊടിയില്ലാത്തൊരു മണ്ണാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല പൊടി ഉണ്ടാവല്ലോ. അപ്പോൾ ശരിക്കും ഉള്ളിലേക്കൊക്കെ ക്യാമറ തിരിച്ചു. ശരിക്കും അവരുടെ വീടിൻ്റെ അകമാണിത് അല്ലേ, ഹാളും റൂമും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് അവിടെയാണ് എല്ലാവരും സാധാരണ കിടക്കുക. വായിട്ടിട്ടാണെങ്കിലും താഴെ നിലത്തൊക്കെ കിടക്കും. ശരിക്കും ബില്ലോ കബോർഡും കാര്യങ്ങളൊക്കെ ആണല്ലേ. പിന്നെ വേറെ ഈ റൂമാണ് നമുക്ക് ഈ റൂമാണ് അവർ തന്നത്. കാരണം കുറച്ച് വൃത്തിയുള്ള റൂമാണ്. ആ കാണുന്നത് കേട്ടോ ബാത്റൂം എന്നാണ് അവിടെ, ടോയ്ലറ്റ് അല്ല ബാത്റൂം. നമുക്ക് ഫ്രഷ് ആവാനും കുളിക്കാനൊക്കെ ബാത്റൂമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. ചൂടല്ലേ? ഇത് അവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഈ ഒരു കുട്ടീന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അത്ര പ്രത്യേകത, കാരണം 14, 15, 16 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിക്കുക, 17, 18 വയസ്സാകുമ്പോൾ കുട്ടികൾ ഉമ്മയായി മാറാം. എനിക്ക് തോന്നുന്നത് അവിടെ ആൺപിള്ളേരാണെങ്കിൽ ഒരു സ്കൂൾ ജീവിതമൊന്നും ഇല്ല, അവർക്ക് ഒരു സ്കൂളിൽ പോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പെൺകുട്ടികളാണെങ്കിൽ അവർ പഠിപ്പിക്കുന്നുമില്ല. പിന്നെ ഈ ഒരു കാഴ്ച കണ്ട സമയത്ത് എനിക്ക് വെള്ളമാണെന്ന് മനസ്സിലായി. പക്ഷെ അത് ആ സമയത്ത് എനിക്ക് ഓടില്ല, കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ വെള്ളമില്ലാത്ത സമയത്ത് ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേഷൻ പഞ്ചായത്ത് വഴിയൊക്കെ വെള്ളം കൊണ്ടുവരുള്ളൂ. പക്ഷെ അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്താ സംഭവം. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഒരു വിഷ്വലാണ് കാണുന്നത്. ശരിക്കും എന്തൊരു പ്രത്യേകതരം, എന്താ പറയുക, ഒരുപാട് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അവർ ഓരോ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നടത്തി വെച്ച് ഒരുപാട് പ്രോഗ്രാം നടക്കുക, പരിപാടി നടക്കാറുണ്ട്. അങ്ങനെ അവസാനം ഞാൻ ആ വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് പോയി. ഇതെന്ന് പറഞ്ഞാൽ ടാങ്ക് ആട്ടോ. ഏകദേശം ഈ ഒരു കുടുംബത്തിൽ തന്നെ ഏകദേശം 4-5 ഫാമിലി ഉണ്ട്. ഓരോ ഫാമിലിക്കും ഓരോ ടാങ്കാണ്. കാരണം നമ്മളെ അവിടുത്തെ ഒരു മുത്തശ്ശി ക്ലീൻ ചെയ്യണം ഫ്രണ്ട് ഭാഗമൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കാണിച്ച ടാങ്കില്ലേ, കാരണം നമ്മളൊരു കുടുംബത്തിലൊക്കെ കുറച്ച് വെള്ളം ഇത് ഈ ഒരു ടാങ്ക്, കാരണം 600 രൂപ കൊടുത്തിട്ട് വെള്ളം വാങ്ങണമെന്ന്. കാരണം ഒരു അച്ഛനമ്മ രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 5 ദിവസത്തേക്കോ 600 രൂപക്ക് വെള്ളം വാങ്ങണം. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മയായി, നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ വണ്ടി കഴിക്കാൻ വരെ പൈപ്പിൽ വെള്ളം വേസ്റ്റ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വെള്ളം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അവിടുത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ. तुम्हारा नाम क्या है भाई? नाम क्या है? नाम नाम नहीं है? नहीं है। अच्छा समीर है, ए फैजल है, ए जुम्मा है। ഞങ്ങള് പിന്നെ ആ ഒരു ഗ്രാമത്തിലൂടെ ഒന്ന് സവാരി മൊത്തത്തിലൊന്ന് കറങ്ങി ആ ഒരു ഗ്രാമത്തിലൂടെ. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താന്ന് പറയുക, ഒരുപാട് മാറാണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാർ ഇതൊന്നും അവർക്ക് സ്വന്തമായിട്ടൊരു ഒരു പിടി മണ്ണ് പോലും അവിടെ ആർക്കും സ്വന്തമായിട്ടില്ല. ഈ കാണുന്നതെല്ലാം അവർ പറയുന്നത് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ അറിയപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളുടെ ഇതാണ് ഈ സ്ഥലങ്ങളൊക്കെ. കാരണം ഗുജറാത്ത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ നമ്പർ 1 പോർട്ടും ഹാർബറൊക്കെ ഉള്ള സ്ഥലമാണ്, ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയയും ഫാക്ടറികളൊക്കെ ഉള്ളത്. പക്ഷേ അവിടെ പോലും എന്താ പറയുക, ഈ അവിടുത്തെ സാധാരണക്കാർക്ക് സ്വന്തമായിട്ടൊരു പിടി മണ്ണ് പോലില്ല. എല്ലാ സ്ഥലം കണ്ണെത്താ ദൂരത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എല്ലാം നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെട്ട കോർപ്പറേറ്റീവ് കമ്പനിയുടെ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അവർക്ക് ചെറിയ ഒരു കുടുംബത്തിന് കുറച്ച് സ്ഥലം, അവർക്കൊരു വീട് വെക്കാനുള്ള സ്ഥലം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവരൊക്കെ ഒരു വീട്, നല്ല അടിപൊളി വീടും അവരാഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതമൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല,
അതവർക്ക് കിട്ടുന്നില്ല. അതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ആമ്പിളാണെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നെ അവിടെ എന്തായാലും നമ്മൾ പോയ സമയത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അതുപോലെ അടുത്താണ് ഭയങ്കര ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുണ്ടാവും അവിടെയുള്ള ആൾക്കാർ. നല്ല സ്നേഹമാണ്, കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളവിടെ ഞങ്ങളെ കണ്ട സമയത്ത് നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ച് എന്നിട്ട് പോലെ അവർ നാളെ രാവിലെ ഞങ്ങളെ അടുത്തേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വരണം ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞങ്ങളെ വീട്ടിലേക്ക് വരണം ഭക്ഷണം കഴിക്കാൻ, അതുപോലെയൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഭയങ്കര സ്നേഹമുള്ള നല്ല ജനം നല്ല നാടാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് സന്തോഷം അവിടെ ഒരുപാട് നമ്മൾ ഒരു 3 ദിവസത്തോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അവർക്ക് ഏറ്റവും വലിയൊരു എല്ലാവരും കടൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് എന്താ പറയുക, നല്ല ചാകരയുള്ള സമയത്ത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും, ചിലപ്പോൾ ഒന്ന് കയ്യിലൊന്നും ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എന്നാലും അവർക്കൊരു ആഗ്രഹമുണ്ട് നല്ല മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നും, അല്ല നല്ല നല്ല സ്വന്തമായിട്ട് നല്ല അടിപൊളി വീട് വെക്കണമെന്നും, നല്ല ജീവിതം ജീവിച്ച് തീർക്കണമെന്നൊക്കെ. പക്ഷേ അവർ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവർക്ക് സ്വന്തമായിട്ടൊരു പിടി മണ്ണ്, അതുപോലെ അവർ അധ്വാനിച്ച പൈസയുടെ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും. നമ്മളെല്ലാവരും സാധാരണ നമ്മളെപ്പോലത്തെ എന്നെ പോലത്തെ നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ജീവിതത്തോടു കൂടി നല്ല നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് അവിടെ സാധിക്കട്ടെ, അതിന് അവരെ അവിടുത്തെ ഗവൺമെൻറ്റും അതിന് അവർക്ക് എല്ലാവരും സപ്പോർട്ടും കൊടുക്കട്ടെ. അവരെല്ലാ സ്വപ്നങ്ങളും അവരാഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഇത് എന്താ പറയുക, അതുകൊണ്ടാണ് അവരെ ഈ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കണ്ണത്താദൂരത്ത്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം കോപ്പറേറ്റിംഗ് കമ്പനികളുടെ കയ്യിലാണ്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രത്യേക ഗവൺമെൻറ് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും കുറച്ച് വീട് വെക്കാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം കിട്ടും. അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.